നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം. അപ്പം ചേട്ടാ, നമ്മുടെ ലൂസ് ടോക്ക് 200 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 204-ാമത്തെ എപ്പിസോഡായി. ശരിക്കും 200-ന്റെന്ന് ഈ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു, പല കാരണങ്ങളാൽ വിട്ടുപോയി, ക്ഷമിക്കണം. 2-3 ദിവസം മുമ്പേ പറയേണ്ടതായിരുന്നു. തീർച്ചയായും 200 പറയാനുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ ക്ഷമാപണം നടത്തുന്നു. ഏതായാലും അത് നന്നായി പോകും, നല്ല പ്രതികരണം ലഭിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. തീർച്ചയായും ഒരുപാട് പേർ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. വിമർശനവും നമ്മൾ സ്വീകരിക്കുന്നു. ആദ്യത്തെ സ്വാഭാവികമാണ്, ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഇന്നത്തെ എപ്പിസോഡ് വരെ ലൂസ് ടോക്കിന് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യതയിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾ പ്രധാനപ്പെട്ട 4 അവതാരകരാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ ഷാജൻ സ്കറിയ, ഒപ്പം രാജ്മോഹൻ ചേട്ടൻ, ഒപ്പം ഞാൻ സുദർശൻ നമ്പൂതിരി, പിന്നെ ശരത്. പിന്നെ ഇടയ്ക്ക് ഷാജൻ ചേട്ടൻ്റെ സഹോദരന്മാരും ഇതിൻ്റെ പങ്കാളികളായി. എന്തായാലും സന്തോഷം, ഇത്രയും എപ്പിസോഡ് 200-ലധികം എപ്പിസോഡ്, ഒരു അരമണിക്കൂർ പ്രോഗ്രാം കഴിയുന്നതും വളരെ കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ നമുക്ക് പല ചില സാങ്കേതിക കാരണങ്ങളിൽ മുടങ്ങിയിട്ടുള്ളൂ. തീർച്ചയായും. അല്ലാത്ത എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ലൂസ് ടോക്ക് വൈകുന്നേരം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തി. ഇനിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങളെ വിമർശിക്കുക, തീർച്ചയായും രണ്ടും ഞങ്ങൾ തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. അതെ, വിമർശനങ്ങളാണ് കൂടുതൽ സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായും. അത് ഇപ്പോൾ വ്യക്തിപരമായി പോലും വിമർശിക്കാറുണ്ട്, എന്നാലും ഞങ്ങളത് ആരോഗ്യപരമായ വിമർശനമായി മാത്രമേ എടുക്കാറുള്ളൂ. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മറുനാടൻ്റെ എല്ലാ സങ്കേതങ്ങളിലുമുള്ള വാർത്തകളും വിശകലനങ്ങളും ഒപ്പം ലൂസ് ടോക്കും ഒക്കെ കാണുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇന്ന് ഒരുപാട് വാർത്തകൾ, അല്പം മുമ്പ് വന്ന ഒരു വലിയ ഒരു വാർത്ത പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ അവസ്ഥയാണ്. അദ്ദേഹം അറസ്റ്റിലാണ്. അദ്ദേഹം കുറ്റക്കാരനെ നടത്തി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. 3 വർഷം ചെയ്ത കുറ്റം കേട്ടാലാണ് ചിരി വരുന്നത്. മോഷണ കുറ്റമാണ് പാവത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതെങ്ങനെ മോഷ്ടിച്ചു? ഈ പാകിസ്ഥാൻ സന്ദർശന വേളയിൽ പ്രമുഖരായ വ്യക്തികളും ഭരണാധികാരികളും ഒക്കെ ഈ പാരിതോഷികങ്ങൾ കൊടുക്കും. അതങ്ങനെ ഒരു രീതിയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ നിന്നും കിട്ടും, ഇങ്ങോട്ട് അവർ വരുമ്പോഴും പാരിതോഷം കൊണ്ടുവരും പലപ്പോഴും. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ചെയ്യാറുള്ളത് ആരും വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഇത് അവിടെ സൂക്ഷിക്കും. രാഷ്ട്രപതി ആണെങ്കിൽ രാഷ്ട്രപതി ഭവനിൽ അവർ സൂക്ഷിക്കും. പ്രധാനമന്ത്രി ആണെങ്കിലും അദ്ദേഹം അതിൻ്റെ സംവിധാനങ്ങളുള്ള ഓഫീസിലെ മറ്റോടെങ്കിലും കൊടുക്കുക. അല്ലാതെ ഒരിക്കലും അവരത് വീട്ടിൽ കൊണ്ടുപോകാറില്ല. ഇമ്രാൻഖാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുന്നും കൂടെ. കാരണം പാകിസ്ഥാനാണ് രാജ്യം, അവിടെ നിയമമൊന്നും യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു രാജ്യമാണ്. അവിടെ ഒരു പ്രത്യേക വകുപ്പിലേക്ക്, തോഷ്ഖാന എന്ന് പറയുന്ന ഒരു വകുപ്പിലേക്ക് ഇത് കൊടുത്ത് അത് സർക്കാരിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. അതിന് പകരമാണ് ഇദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയത്. വാച്ച് മാത്രമേ തന്നെ 3 കോടി രൂപയ്ക്ക് അടുത്ത് വരൂ എന്ന് പറയുന്നത് കേട്ടു. അതായത് ഗൾഫിൽ നിന്ന്, ഗൾഫ് മേഖലയിൽ നിന്നുള്ള UAE-യിൽ നിന്നൊക്കെ ലഭിച്ച വാച്ചുകൾ മാത്രം, സമയം നോക്കുന്ന വാച്ചുകൾ മാത്രം ഏതാണ്ട് 3 കോടി രൂപയിലേറെ വില വരുന്നതാണ്. അത്ര അറബ് രാജ്യങ്ങളാകുമ്പോൾ അതിസമ്പന്നമായ രാജ്യങ്ങളാണ്. തീർച്ചയായും അവർ കൊടുക്കുന്ന സമ്മാനങ്ങൾ അതുപോലെ വിലപിടിപ്പുള്ള സ്വർണമോ രത്നങ്ങളോ ഉണ്ടാക്കിയതായിരിക്കാം ഒരു പക്ഷേ. പക്ഷേ സാധാരണഗതിയിൽ ആരും വീട്ടിൽ കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ്. എല്ലാവരും ചിലർക്ക് വാച്ചൊക്കെ കിട്ടുമെന്ന് പറയാം. അതുപോലെ അവർ നമ്മളെ ഭരണാധികാരികളെല്ലാം തിരിച്ചിവിടെ സർക്കാരിലേക്ക് ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് പതിവ്. ഇന്ത്യൻ കണക്കനുസരിച്ച് ഏതാണ്ട് 5.25 കോടി രൂപയുടെ സാധനം മറിച്ച് വിറ്റു എന്നാണ് കേൾക്കുന്നത്. അല്ല, ഈ ക്രിക്കറ്റിലൊക്കെ വലിയ താരമായിരുന്ന ഇമ്രാൻഖാൻ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സമ്പന്നനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. അതിന് പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നറിയില്ല. എന്തായാലും നിയമ നടപടി അദ്ദേഹം നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് മാത്രമല്ല, ട്രംപ് അവിടെ അമേരിക്കയിൽ ഏതാണ്ട് ഇതുപോലെ അല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിൽ അദ്ദേഹവും വിചാരണ ഇനി നേരിടേണ്ടി വരും. ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. 20 വർഷം കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് അയച്ചു. ഇമ്രാൻഖാൻ്റെ അവസ്ഥയും ഇങ്ങനെ തന്നെ. ഈ ലോക നേതാക്കൾ എന്ന് പറയുന്ന നിരയിലേക്കൊക്കെ കടന്നു വരുന്നവർ ഇത്തരത്തിൽ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള കേസിലൊക്കെ അറസ്റ്റിലാവുകയും പരാതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ലജ്ജാകരം തന്നെയാണ്. അത് പാകിസ്ഥാൻ ചെയ്താലും മറ്റേത് രാജ്യം ചെയ്താലും ഇതുപോലെ സമ്മാനം കിട്ടുന്ന സാധനങ്ങളും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ച് മറിച്ച് വിൽക്കുകയും പുറംവാതിലൂടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും തരം താണ ഒരു തരം നിലപാടാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തി. ഭരണാധികാരികൾ നമുക്ക് മാതൃകാ വേണ്ടവരാണ്. തീർച്ചയായിട്ടും. ഏതായാലും കേരളത്തിലെ എ എൻ ഷംസറായ ഉള്ള വിവാദങ്ങൾ അതിന്നും തുടരുക തന്നെയാണ്. അതിനുമുമ്പ് ഈ എയർ എംബോളിസം എന്ന് പറഞ്ഞൊരു പരിപാടി കാലി സഞ്ചികൊണ്ട് കുത്തിവെച്ച മനുഷ്യനെ പരുമലയിൽ, അനുഷ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. പക്ഷെ അത് അതിലൊരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം ഇവർ മുൻ പരിചയക്കാരാണെന്നും പറയുന്നുണ്ട്, സ്നേഹിതരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ അത് ദുരൂഹതയുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടിയുടെ റൂമിൽ ചെല്ലുകയും നഴ്സിന്റെ വേഷത്തിൽ ചെന്ന് കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിക്കുകയും മാത്രമല്ല, ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പോലും ഇതിങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ള അറിയില്ല. നമ്മുടെ കേരളത്തിലെ ആളുകൾ
ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈയിടെ സ്ത്രീകൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വളരെ കൂടി വരെയാണ്. പക്ഷേ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്നുള്ളത് ഏതായാലും നമുക്ക് നിയമത്തിൻ്റെ വഴിയെ കാണാം. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ട്രോള് കണ്ടു. അതായത് ഓരോരുത്തരും ഓരോ പേരിട്ട് വിളിക്കില്ലേ, അതുപോലെ ഈ കൂടത്തായി ജോളിയെ സയനൈഡ് ജോളി എന്നും, അതുപോലെ കാമുകനെ കഷായം വിഷക്കഷായം കൊടുത്ത് കൊന്നത് കഷായം ഗ്രീഷ്മ, ഇനിയിപ്പം സിറിഞ്ച് അനുഷ എന്ന് ഇസ്ത്രീ അറിയപ്പെടും എന്ന് പറഞ്ഞൊരു ട്രോള് കണ്ടു. എന്താണ് ഏതാണെന്നുള്ള കാര്യം അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ വാട്സപ്പ് ചാറ്റുകളും ഇവരുടെ മറ്റ് പ്രൊഫൈലുകളും ഒക്കെ തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ DYSP ഇത് അന്വേഷണം കൊടുക്കുന്ന DYSP അർഷാദ് എന്ന് പറയുന്ന ഓഫീസർ പറയുന്നത്. കേട്ട് കഴിവ് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത്. ഈ വിഷയം ഇത് ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധരായ ജനത തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്നത് അത്ഭുതമല്ല, എന്നാലും നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ AN ഷംസീറിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് CPM അതിൽ നിന്ന് ഒരു പിൻവാങ്ങുന്ന ലക്ഷണമാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമായി. കാരണം ഇതിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത് അലമ്പാക്കി കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഉറപ്പാണല്ലോ അത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുമ്പായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം വന്നത്. ഇത് അതിൻ്റെ മറ്റൊരു പതിപ്പായി മാറുമെന്ന് കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കാനുമായിരിക്കാം. ഈ CPMനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ഇപ്പം തന്നെ ഉണ്ടോ എന്ന സംശയമാണ് അവർക്ക്. CPI ദേശീയ അംഗീകാരം പോയി പോലെ CPM അടുത്ത തെരഞ്ഞെടുപ്പിനും ഇപ്പം നിലവിൽ ഒരു ലോക്സഭാ അംഗമേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. പശ്ചിമബംഗാളിൽ നിന്നുള്ള ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. ഇല്ല, ലോക്സഭ അവിടെ MLA ഉണ്ടോ എന്ന സംശയമാണ് പശ്ചിമബംഗാളിൽ CPM. ത്രിപുര ഇല്ല, പിന്നെ ഇവിടെ നിന്ന് വേറെ വല്ല ഉത്തരേന്ത്യ വല്ല ബീഹാറിലെങ്ങാനും വല്ല MP ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ല, അത് ഉണ്ടെങ്കിലും CPM ആയിരിക്കില്ല, ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഒന്നോ രണ്ടോ പേര്. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ദേശീയ പാർട്ടി എന്നുള്ള ആ അംഗീകാരം ഒന്ന് നഷ്ടപ്പെട്ടു പോയാലേ. ഡൽഹിയിൽ ഈ അവർക്ക് ബിൽഡിങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ ഇവർക്ക് അനുവദിച്ചിട്ടും ഈ ദേശീയ അംഗീകാരം ഉള്ള പാർട്ടി. പിന്നെ അതൊന്നും കിട്ടൂല അങ്ങനെയാണെങ്കിൽ. ഡൽഹിയിലെ AKG സെന്റർ ഒക്കെ പൂട്ടേണ്ടി വരും. AKG സെന്റർ അല്ല, നല്ല സ്ഥലം സർക്കാർ മന്ദിരങ്ങളുണ്ടല്ലോ, താമസിക്കാനുള്ള വീടുകൾ പോലത്തെ ഓഫീസ് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന സംവിധാനമുണ്ട് ഇത്തരം ഈ പാർട്ടിക്ക്. പക്ഷേ അതിന് കിട്ടാതെ വരും. മാത്രമല്ല ഇപ്പം CPMന്റെ ഒക്കെ തന്നെ പല പോഷക സംഘടനയുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന MPമാരുടെ വസതികളിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവും. കാരണം MPമാർ എപ്പോഴും താമസിക്കുന്നില്ലല്ലോ. രാജ്യസഭ MPമാരുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ദേശീയ പാർട്ടികൾ അംഗീകാരം നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് സംഭവിക്കുന്ന ദുരന്തം അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഇനി അധികം ഇതിൽ ബലം പിടിക്കേണ്ട, നമുക്ക് പതുക്കെ പിന്നോട്ട് മാറിക്കളയാം. അത് മാത്രമല്ല, ഇത് CPMന്റെ കൈവിട്ടുപോയി സംഭവം, അതാണ് സത്യം. ഇപ്പൊ തിരുത്തിയിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും തിരുത്തില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നൊക്കെ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. പക്ഷേ മുഴുവൻ തിരുത്തിയിട്ടായി പറയുന്നത്. അതെ, പക്ഷേ ഗോന്ത മാസ്റ്റർ അങ്ങനെ ആ രീതിയിലല്ല സംസാരിക്കുന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തി. അല്ല, ഇവർക്ക് ഈ വളഞ്ഞു മൂക്കിന് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രസ്താവനകളാണെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. മാത്രമല്ല, NSS കൂടുതൽ ശക്തിയായിട്ട് സമരപരിപാടികളുമായി രംഗത്തിറങ്ങണം. നാളെ അവരുടെ ഡയറക്ടർ ബോർഡ്, ജനറൽ ബോഡി മീറ്റിംഗ്, പ്രതിസഭാ യോഗം അതൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട അവരുടെ ഉന്നതതര സമിതികളെല്ലാം നാളെ യോഗം ചേരുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് ഉൾപ്പെടെ അവർ പ്ലാൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അക്കാര്യത്തിൽ അവർ ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് ഇന്ന് പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഒരു ദിവസത്തോക്ക് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അത് ജമ്മുകാശ്മീരിൻ്റെ 370th റദ്ദാക്കിൻ്റെ 4th ദിനമാണ്. പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൻ്റെ 4th ഈ വകുപ്പുകൾ ഈ അമെൻമെന്റ് എടുത്ത് മാറ്റി ജമ്മുകാശ്മീരിനെ സാധാരണഗതിയിലുള്ള ഒരു സംസ്ഥാനമാക്കി, കേന്ദ്രഭരണ പ്രദേശമായി രണ്ടാക്കി. അത് തന്നെ രണ്ടാക്കി മാറ്റി. അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകമായ പല കാര്യങ്ങളും, അവർക്ക് ഉണ്ടായിരുന്ന പ്രത്യേകമായ ചില ആനുകൂല്യങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് സാധാരണ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് തീരുമാനമെടുത്ത ശക്തമായൊരു തീരുമാനമെടുത്തതിന്റെ 4th വാർഷികമാണ്. അന്ന് രൂക്ഷമായ വിമർശനമൊക്കെ ഉയർന്നിരുന്നു, ഇത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇത് ജനാധിപത്യത്തിനുള്ള കടന്നേറ്റമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായ രീതിയിൽ. അതിനുശേഷം വലിയ ഭീകരാക്രമണങ്ങളോ നുഴഞ്ഞുകയറ്റങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ശക്തമായി അടിച്ചമർത്താനായിട്ട് സൈന്യത്തിന് കഴിയുന്നു. മാത്രമല്ല, അവിടുത്തെ ജനത, അവിടുത്തെ ജനങ്ങൾ, സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വളരെ ശാന്തരാവുകയും ശാന്തമായൊരു ജീവിതം അവർക്ക് ഉണ്ടാവുകയും ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ മറ്റ് തൊഴിൽ രംഗത്തൊക്കെ തന്നെ സ്ത്രീകളടക്കം കടന്നു വരുന്ന ഒരു സംഭവമുണ്ടായി. ഈ 370 എടുത്ത് മാറ്റി സാധാരണഗതിയിലേക്ക് എത്തിച്ച സ്ഥിതിക്ക്. ചേട്ടൻ അറിയോ, നമ്മുടെ DYFI എന്ന് പറയുന്ന യുവാക്കളുടെ പ്രസ്ഥാനമില്ലേ, അവരുടെ ജമ്മുകാശ്മീർ യൂണിറ്റിൻ്റെ പേര് DYFK എന്നായിരുന്നു.
DYFI അല്ല, കെ കാശ്മീർ, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് കാശ്മീറുമായിരുന്നു. അതായത് കാശ്മീരിനായിട്ട് പ്രത്യേകമായി രൂപീകൃതമായ DYFI എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ DYFI ആയിട്ട് മാറിയിട്ടുണ്ടാകാം തീർച്ചയായും. മാത്രമല്ല നമ്മുടെ ഈ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഒരു നിയമം അവിടെ ബാധകമല്ലായിരുന്നു. അത് അത് സ്വാതന്ത്ര്യം കിട്ടി, 47 സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും വർഷം അത് കടന്നുപോയി എന്നുള്ളത് അത്ഭുതമായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗമായി നിന്നിട്ടും, ഏത് ഭൗതികമായി ഇന്ത്യയുടെ ഭാഗമായി നിന്നിട്ടും വളരെ വ്യത്യസ്തമായ നിയമ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവുക, എന്നിട്ടും വല്ല ഗുണവും ഉണ്ടായോ? ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളെ കൂടെ പോയി വസ്തു വാങ്ങിക്കാൻ കഴിയില്ല, വസ്തു വാങ്ങിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. അതെ, അവിടുന്ന് ജമ്മുകാശ്മീരിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി താമസിക്കണമെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് പ്രത്യേക അനുമതി വേണ്ടിയിരുന്നു. സ്ഥിരതാമസത്തിനായി പോകണമെങ്കിൽ, ജോലിക്കായിട്ടോ മറ്റു കാര്യങ്ങൾക്കായിട്ടോ പോവുകയാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വലിയ വിവാദങ്ങളും ഒക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ 4 വാർഷികമാണ്. ഈ 4 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് കാശ്മീരിൽ ഉണ്ടായതെന്ന് നമ്മൾ അവിടെ പോയി കണ്ടില്ല. പക്ഷേ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയാൻ സാധിച്ചത് വളരെ പോസിറ്റീവായ, വളരെ പുരോഗമനപരമായ ഒരു മാറ്റമാണ് ജമ്മുകാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീനഗറിലും ജമ്മുവിലും ഒക്കെ തന്നെ, ആ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ 1.8 കോടി ടൂറിസ്റ്റുകളാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിനിടെ അവിടെ സന്ദർശിച്ചത്. ടൂറിസം രംഗത്തെ വലിയ കുതിച്ചുചാട്ടം. അവിടുത്തെ പ്രധാന വ്യവസായം ടൂറിസമാണെന്ന് പറയാം. കാരണം മറ്റോ അധികം വല്ല ആപ്പിൾ കൃഷിയൊക്കെ അല്ലാതെ കൂടുതലും ഇത്തരം ടൂറിസം തന്നെയായിരുന്നു അവരുടെ ഒരു പ്രധാന വരുമാന മാർഗങ്ങളിലൊന്ന്. പക്ഷേ അത് 1.8 കോടി ജനങ്ങൾ, അത് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് വന്നു കഴിഞ്ഞു. നേരത്തെ കാശ്മീർ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു 10 സ്ഥലങ്ങളിൽ ഒന്നായിരിക്കാം തീർച്ചയായിട്ടും. പക്ഷേ അതിനെക്കുറിച്ച് വളരെ ഈ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണല്ലോ വന്നുകൊണ്ടിരുന്നത് ലോകമെമ്പാടും നിന്ന്. അതുകൊണ്ട് തന്നെ ആരും വരാൻ പഠിച്ചിരുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ എല്ലാവരും വരുന്നു എന്നുള്ളത് അത് സത്യത്തിൽ വലിയൊരു അംഗീകാരമാണ് കേന്ദ്ര സർക്കാരെ സംബന്ധിച്ച്. ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ കാണിക്കുന്നൊരു സർക്കാരാണ് എന്ന് പറയാം. ഇതിനകത്ത് രാഷ്ട്രീയം കാണണ്ട, നടപ്പിലാക്കിയിട്ടുണ്ട്. മുത്തലാഖ് നിരോധനം, അതുപോലെ തന്നെ CANRC അതും നടപ്പിലാക്കുന്ന, അത് നടപ്പിലായി കഴിഞ്ഞു, നിയമമായി കഴിഞ്ഞു, അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇനിയിപ്പോൾ ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്ത് നടപ്പിലാവണം. ഈ ജനസംഖ്യാ നിയന്ത്രണമൊക്കെ നമുക്ക് ഈ കൈവിട്ട ജനസംഖ്യ എന്ന് പറയുന്നതേ അത് ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യമായ ഒരു പരാജയമാണ്. ക്രമാതീതമായി ജനസംഖ്യ ഉയരുക, അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ ഒടുക്കേണ്ടത് എന്ന് പറയുന്നത് അതൊരു ശ്രമകരമായ കാര്യമാണ്. അപ്പം എല്ലാ തരത്തിലും ഒരു സമാന്തരമായ അല്ലെങ്കിൽ ഒരു തുലനം സംഭവിക്കുന്ന രീതിയിലേക്ക് രാജ്യത്തെ നിയമങ്ങളും രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ മാറേണ്ടത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ എന്നല്ല, മാത്രമല്ല ഒരു രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നുപോലെയാണ്. അവരെല്ലാവരും നിയമത്തിന് മുന്നിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും അവർ തുല്യരാണ്. പക്ഷേ അവർ സംസ്ഥാനത്ത് മാത്രം ഇങ്ങനെ ഒന്ന് ഇത്രയും വർഷം അങ്ങനെ തുറന്നു പോയി എന്നുള്ളത് ഇത് വളരെ വിചിത്രമായൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ 370 റദ്ദാക്കിയ സമയത്ത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേരെത്തിയത്. പക്ഷേ ഇതിനെ അനുകൂലിച്ച് കൊണ്ട് വന്നവർ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഇത്രയും നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർക്ക് പ്രത്യേകം പതാക, പ്രത്യേകം സംസ്ഥാന, ഈ നമ്മുടെ ദേശീയ ചിഹ്നമല്ല അവിടെ, ആ സംസ്ഥാനത്തിന് വേറെ ചിഹ്നമാണ്. അവിടെ സെക്രട്ടറിയറ്റ് ഉയർത്തിയിരുന്നത് അവിടുത്തെ പതാകയാണ്. ഇതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. കാരണം നമ്മുടെ നാട്ടിൽ വേറെ അടുത്ത് നമ്മൾ ഇതിങ്ങനെ കണ്ടിട്ടില്ല. അത് ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ മറ്റൊരു സംസ്ഥാനം വേറൊരു രാജ്യം പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ഭൂമിശാസ്ത്രപരമായിട്ട് ചില രാജ്യങ്ങൾ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഈ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന, ഇന്ത്യ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കൗതുകകരമാണ്. കൂടുതൽ കാര്യം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഒരുപാട് വിചിത്രമായ കാര്യങ്ങളാണ് അവിടുത്തെ ആ സംസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരുപാട് ഇത്തരം വിചിത്രമായ നിയമ സംവിധാനങ്ങൾ. എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യൻ പീനൽ കോഡ് പോലും അവിടെ പിന്നെ അംഗീകരിച്ചിരുന്ന സംശയമാണ്. അവിടെ വേറെ ഒരു പക്ഷേ മറ്റ് നിയമങ്ങളായിരിക്കാം ഒരുപക്ഷെ നിലനിന്നിട്ടുള്ളത്. സംസ്ഥാനത്തിനായിട്ട്, ജമ്മുകാശ്മീരിനായിട്ട് പ്രത്യേകമായ ഒരു പീനൽ കോഡ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇപ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് അറിയില്ല, ഷേഖ് അബ്ദുള്ള ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഫറൂഖ് അബ്ദുള്ളയുടെ അച്ഛൻ അപ്പോൾ അദ്ദേഹം ഈ സ്ഥാനം വയ്ക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് കാശ്മീർ എന്ന് വയ്ക്കുമായിരുന്നു എന്നാണ്, ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ ഓഫ് കാശ്മീർ എന്ന് വയ്ക്കുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. സത്യമായിരിക്കും, ആവാനാണ് സാധ്യത. പക്ഷേ ലോകത്ത് എത്ര മനോഹരമായ സ്ഥലമാണ് കാശ്മീർ. നമ്മൾ സത്യമായി നമ്മളവിടെ കണ്ടിട്ടില്ല, കാണണം പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഈ തീവ്രവാദ പ്രശ്നമൊക്കെ വന്നത്. ഇനി വേണമെങ്കിൽ നമുക്കെല്ലാം പോയി കാണാം. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. കാശ്മീർ എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗം തന്നെയാണ്.
നമ്മളിപ്പം കേരള ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് പോലെ ഭൂമിയിലെ ഒരു സ്വർഗം, പാരഡൈസ് ഓൺ എർത്ത്, മനോഹരമായ സ്ഥലം. മനോഹരമായ സ്ഥലം, നമ്മൾ ദൃശ്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ആ ഒരു റോളാണ് ഈ കാശ്മീരിനെ ബന്ധപ്പെട്ട്. ഇത് അത്ര കൃത്യമായി കാര്യങ്ങളെ വിലയിരുത്തുകയും ആ കാശ്മീരിന്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ കൃത്യമായി ഇടപെടുകയും അവിടുത്തെ ഒരു പ്രശ്നങ്ങളുണ്ടാവാതെ ഭംഗിയായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഈ ഒരു ഒരു ആത്മാർത്ഥത ശുഷ്കാന്തിയൊക്കെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ പോലെ തന്നെ ആ ഒരു 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 വ്യക്തി ഇതിനു വേണ്ടി എടുക്കുന്ന ആ ഒരു താല്പര്യവും സത്യസന്ധ ആത്മാർത്ഥതയൊക്കെ തന്നെ നമ്മളത് അഭിനന്ദിക്കേണ്ടതാണ് ശരിക്കും. തീർച്ചയായിട്ടും അത് ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു വ്യക്തിയായാലും ശരി, ഒരു സമൂഹമായാലും മറ്റു രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുക, ഒരു പദ്ധതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് കാരണം കോടിക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടാണ്. ഇപ്പോൾ കാശ്മീർ വിഷയത്തിലായാലും ശരി, മറ്റേതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും രാജ്യത്തിൻ്റെ മറ്റ് ഘടകങ്ങളിലായാലും ഒക്കെ തന്നെ ഒരു വ്യക്തി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ കാശ്മീരിലെ തീവ്രവാദികൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒരു ബന്ധക്കെ പ്രഖ്യാപിക്കും, അവരെ തീരുമാനിക്കുകയാണ്, പിന്നെ വേറെ ആർക്കും അതെല്ലാവരും അനുസരിച്ചോളാം, അനുസരിച്ചില്ലെങ്കിൽ വെടിയേക്കും. അതുപോലെ സന്ധ്യയ്ക്ക് ശേഷം അവിടെ ആരും പുറത്തിറങ്ങുന്ന അവസ്ഥയില്ല, ശ്രീനഗർ ഉൾപ്പെടെ. എന്നതൊക്കെ മാറി, അവിടെ ഇപ്പോൾ രാത്രി എല്ലാ ആളും പുറത്തിറങ്ങുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്ത്രീകൾ ഉൾപ്പെടെ പഠിക്കാനും വിദ്യാഭ്യാസത്തിന് അതുപോലെ തന്നെ ജോലികൾക്ക്, ഓഫീസ് ജോലികൾക്ക്, അല്ലാത്ത ജോലികൾക്കൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ സമയഭേദമന്യേ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക്, ശാന്തമായ ഒരു സ്ഥിതിയിലേക്ക്, ഒരു വേള കേരളത്തേക്കാൾ ശാന്തമായ ഒരു സ്ഥിതിയിലേക്ക് കാശ്മീർ എത്തി. കേരളത്തെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അത്രയും ശാന്തമായൊരവസ്ഥയിലേക്ക് എത്തി, വെടിയൊച്ചകൾ കേൾക്കാത്ത കാശ്മീർ. കാശ്മീർ യൂണിവേഴ്സിറ്റി വളരെ പണ്ടേ പ്രസിദ്ധമാണ്. മാത്രമല്ല, ശരിക്കും ഈ ശ്രീനഗർ എന്ന ആ തലസ്ഥാന നഗരത്തിന്റെ അതിന്റെ ആ സ്രഷ്ടാവ് എന്ന് പറയുന്നത് അശോക ചക്രവർത്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്, ചരിത്രമാണ്, ചരിത്രമാണത്. അദ്ദേഹമാണ് ഈ ശ്രീനഗർ എന്ന ഈ മനോഹരമായ ഈ തലസ്ഥാന നഗരം ഈ രീതിയിലാക്കി വളർത്തിയെടുത്തതെന്ന്. ഷാജഹാൻ ചക്രവർത്തിയാണെന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞത്, ഇവിടെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഇതാണ് 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 എന്നും പറഞ്ഞു. മറ്റു മുഗൾ ചക്രവർത്തി അതാണ് ദ പാരഡൈസ് ഓൺ എർത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാശ്മീർ, നമുക്കൊരു വലിയൊരു കേരള ബന്ധമുണ്ട്. ശങ്കരാചാര്യർ അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. സർവജ്ഞപീഠം കാശ്മീരിൽ വെച്ചാണോ? കാശ്മീരിൽ വെച്ചാണ് അദ്ദേഹത്തിന് സർവജ്ഞപീഠ പദവി ലഭിച്ചത്, സർവജ്ഞപീഠം കയറിയത് എന്ന് പറയുന്നത് കാശ്മീരിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ തെക്കേ അറ്റത്ത് നിന്ന് അദ്ദേഹം അങ്ങ് വടക്കേ അറ്റം വരെ പോയി, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് നമ്മൾ ഒരു ശൈലി തന്നെ മലയാള ഭാഷയിൽ. അതെ അതെ, നമ്മളെ സംബന്ധിച്ച് കന്യാകുമാരി നമ്മൾ തൊട്ടടുത്താണ്, ഇവിടെ നിന്ന് ഒരു 85 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതിയ റോഡ് ബൈപ്പാസ് ഒക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് എത്താം, 85 കിലോമീറ്റർ ഒന്നും വേണ്ട, ബൈപ്പാസ് കൂടെ പെട്ടെന്ന് എത്താന്നുള്ള ദൂരത്തിലാണ്. അപ്പോൾ അതായത് കാശ്മീരിന് ഇങ്ങനെ ഒരു സമാധാന ജീവിതം വന്നു എന്നുള്ളത് ഈ 4 വർഷം കൊണ്ട് ഇത് പലരും സംശയിച്ചിരുന്നു. ഇത് ഈ പ്രശ്നം വന്നതോടുകൂടി ഇത് ഇരട്ടി തീവ്രവാദം വർദ്ധിപ്പിക്കുകയും അവിടെ വേറെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകുന്ന ഒന്നും സംഭവിച്ചില്ല, സമാധാനമായി എന്നുള്ളിടത്താണ്. വെടിയൊച്ചകൾ നിലച്ച, ബോംബ് ശബ്ദങ്ങൾ നിലച്ച കാശ്മീരിനെയാണ് കഴിഞ്ഞ 4 വർഷമായി കണ്ടത്. അത് അതെങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും, എങ്ങനെയൊക്കെ അതിനെ തട്ടിമാറ്റാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഏതൊക്കെ തരത്തിൽ വാർത്തകൾ വളച്ചൊടിച്ചാലും, കാരണം ഒരുപാട് പേർ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാശ്മീർ പോവുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ 4 വർഷത്തിനിടയ്ക്ക്. അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും പോകണം തോന്നുന്നു അല്ലേ. ഞാൻ ഈ ദൂരദർശനിലൊക്കെ പഴയ കാലത്തെ ഈ ദേശഭക്തി ഗാനങ്ങൾ, അതിൽ ഒരു വരി പെട്ടെന്ന് ഓർമ്മ വന്നു, ആരെഴുതിയതൊന്നും ഓർമ്മയില്ല. MS നസീം എന്ന് പറയുന്ന ഒരു ഗായകനായിരുന്നു, പാടിയത്, മരിച്ചുപോയി അദ്ദേഹം, നല്ല ഗായകനായിരുന്നു. അദ്ദേഹം പാടിയതാണ് സുന്ദര കാശ്മീര നന്ദനത്തിൽ ഒരു കുങ്കുമപ്പൂ വിരിഞ്ഞാൽ എന്ന് പറയുന്നൊരു പാട്ട്. ഇപ്പോൾ ചേട്ടനത് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു കവിഭാവനയും കൂടെ മനസ്സിലേക്ക്, കാരണം കുങ്കുമപ്പൂവിന് വളരെ ആ കൃഷിക്ക് വളരെ പ്രസിദ്ധമാണ് കാശ്മീർ. പിന്നെ അതിന് ബാക്കിയായിട്ട് കന്യാകുമാരി ബാക്കി എല്ലാം പറയുന്നുണ്ട്. എന്നാലും ആ ഒരു മനോഹരമായ വരികൾ പെട്ടെന്ന് ഓർമ്മ വന്നു, സുന്ദര കാശ്മീര നന്ദനം. നന്ദനം ഈ പണ്ട് നമ്മൾ പഴയ ഹിന്ദി സിനിമകളുടെ ഒക്കെ ഇപ്പം പാട്ട് കാണുകയാണ്, ഹിറ്റുകളെ കാണുകയാണെങ്കിലേ ഒരുപാട് പഴയ മനോഹരമായ ഹിറ്റ് ഗാനങ്ങൾ കാശ്മീരിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും നല്ല ലൊക്കേഷൻ ഒന്നായിരുന്നു സിനിമകളുടെ. സിൽസില എന്ന് പറഞ്ഞ സിനിമയിൽ അമിതാഭ് ബച്ചനും രേഖയും പ്രധാന വേഷങ്ങൾ അഭിനയിച്ചു, അതിന് മനോഹരമായിട്ട് പാട്ടുണ്ട്. സമധി സിൽസിലേഹുവി എന്ന് പറഞ്ഞ പാട്ട്, പാട്ടൊന്നും അറിയില്ല കേട്ടോ, ഈ വരികളെ അറിയുള്ളൂ. അല്ല അത് അന്നത്തെ കാലത്ത്, പക്ഷേ ഈ തീവ്രവാദം പ്രശ്നമായപ്പോൾ സിനിമ ഷൂട്ടിങ്ങിനെ ബാധിച്ചു. ഇപ്പോൾ റോജ സിനിമ കാശ്മീരിലാണ് ഷൂട്ട് ചെയ്യുന്നത്, കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി മറ്റു കുട്ടികളും അങ്ങനെ അതുമായി സമാനമായ ഭൂഭാഗമുള്ള സ്ഥലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. മലയാളത്തിലൊരു സിനിമയുണ്ട് തുഷാരം, തുഷാരം മൊത്തം നമ്മൾ ആദ്യമായി രതീഷ് നായകൻ, അത് വളരെ മനോഹരമായ സിനിമ, അത് ചിത്രീകരിച്ചത് കാശ്മീരിലാണ്. പക്ഷേ ഇനി ഒരു പക്ഷേ ഇനിയിപ്പം കൂടുതൽ സിനിമ ചിത്രീകരണമൊക്കെ അവിടെ നടക്കുമായിരിക്കാം. അതിലെല്ലാ കാര്യവും നമുക്ക്
പോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വന്നുകഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആർക്കും ഇനി കാശ്മീരിൽ പോകാം. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ ഏതാണ്ട് 1.8 കോടിയിലധികം ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകളടക്കം ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂറിസം 4 വർഷം കൊണ്ട് വലിയ തോതിലുള്ള ഒരു വികസനമാണ് ടൂറിസം രംഗത്തുണ്ടായിരിക്കുന്നത്. അതൊരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് വലിയ ഉണർവ് കച്ചവടക്കാർക്ക്, ഹോട്ടലുകാർക്ക്, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും എല്ലാത്തിലും ഒരു വികസനത്തിൻ്റെ, കാരണം ടൂറിസം വികസിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് അനുബന്ധമായിട്ട് കുറേ മേഖലകൾ, ടൂറിസത്തിൻ്റെ വികസനം എപ്പോഴും അങ്ങനെയാണ് കണക്റ്റഡ് ആണ്. ടൂറിസം വികസിച്ചാൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകും. ഒറ്റ വികസനമല്ല, ഇപ്പോൾ റോഡ് വികസിച്ചാൽ റോഡേ വികസിക്കുന്നുള്ളൂ, ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതം വികസിക്കുന്നു, അതല്ലാതെ മറ്റ് വികസനങ്ങളില്ല. പക്ഷേ ടൂറിസം എന്ന് പറഞ്ഞാൽ തൊടുന്നടത്തെല്ലാം വികസനമാണ്, അതാണ് ടൂറിസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ കേരളവും ടൂറിസത്തെ ഒരു വികസന പദ്ധതിയായി തന്നെ ആവിഷ്കരിക്കാറുണ്ട്. തീവ്രവാദികളെ പേടിച്ച് നാട് വിട്ട് പോയിരുന്ന കാശ്മീരി പണ്ഡിറ്റുകളെല്ലാം തിരികെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർ സ്വന്തം ജന്മനാട് വിട്ട് ഈ തീവ്രവാദികളെ പേടിച്ച് അവിടുത്തെ മനുഷ്യർ വേറെ എവിടെയെങ്കിലും ചെന്ന് അഭയാർത്ഥികളായി കഴിയുന്ന ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചു. നമ്മൾ ഇന്ത്യയിൽ നമ്മളെ സാധാരണ മറ്റ് സംസ്ഥാനത്ത് നമ്മൾ അഭയാർത്ഥികളെ എങ്ങും പോയ ചരിത്രം നമുക്കില്ല. കാശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥയാണത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഓടിപ്പോകേണ്ടി വരുന്നു, രാജ്യം വിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് അഭയം തേടേണ്ടി വരുന്ന അവസ്ഥ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ. നമ്മൾ അന്നത്തെ കാലത്ത് തന്നെ നമ്മൾ ടിവിയിലൊക്കെ തന്നെ ഇവരെ ഈ അവിടുത്തെ വലിയ നേതാക്കന്മാരൊക്കെ ബൈറ്റ് കാണുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് ആ ധാർഷ്ട്യവും അവിടുത്തെ ഈ വിഘടനവാദി നേതാക്കളുണ്ടല്ലോ, എന്തൊരു പുച്ഛമാണ് അവർക്ക് ഈ മൊത്തത്തിൽ കാര്യങ്ങളോട് തന്നെ. അപ്പോൾ ഇതിപ്പോൾ അവരാരെയും വിളി കാണാനില്ല അവസ്ഥയിലേക്ക്. ഇത് അവിടെ ഇരിക്കുക കസേര ഇരിക്കേണ്ടവായിരുന്നാൽ ഇവർ മിണ്ടാതിരുന്നോളൂ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇറങ്ങിയ വശക്കേടാവുമെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഏതായാലും അതൊരു ആ ഒരു വളരെ ഉചിതമായ തീരുമാനമാണ് അത്. പക്ഷേ അത് ബി ജെ പിയുടെ നേരത്തെ നൽകിയൊരു വാഗ്ദാനമാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയൊരു വാഗ്ദാനമാണ് കാശ്മീരിൻ്റെ ഈ പ്രത്യേക പദവി എടുത്തു കളയുന്നത്. അതുപോലെ ഏകീകൃത സിവിൽ കോഡും ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വിമർശിച്ചവരാരും മിണ്ടുന്നില്ല. ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് പലപ്പോഴും കണ്ടത്. അതാണ് സംഭവിച്ചത്. എല്ലാത്തിനും രാഷ്ട്രീയമായിട്ട് കാണുന്ന പരിപാടി. ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖം വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി 2015 ഉമ്മൻചാണ്ടിയുടെ അല്ല 2014 ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഈ ഒരു സംഭവങ്ങൾ കൊടുക്കുന്നതും ചർച്ച നടത്തിയതും പദ്ധതി കൊടുത്തതും പദ്ധതി രേഖ കൊടുത്തതും ഒക്കെ അതെ. എന്നിട്ട് ഈ 2022 ഒക്കെ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് വിഴിഞ്ഞ തുറമുഖത്തിനെതിരെ സംസാരിച്ചാൽ അത് എന്തൊരു മര്യാദയാണ്? അതൊരു രാഷ്ട്രീയ മര്യാദയില്ലായിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഒന്നിനും രാഷ്ട്രീയമായിട്ടല്ല കണ്ടത്, മനുഷ്യത്വപരമായിട്ട് കാണണം, നാടിനനുകൂലമായിട്ട് കാണണം, രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ കാണണം എല്ലാ വിഷയങ്ങളും എന്നുള്ളതാണ്. ഈ ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ആളുകളായിരുന്നു പണ്ട് ഇതിനുവേണ്ടി ശക്തമായി വാദിച്ചിരുന്നത്. ഈ കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഇത് പാടില്ലാതെ എല്ലാ എല്ലാ സംസ്ഥാനം പോലെ അതിന് തുല്യ പദവി കൊടുക്കണം എന്നുള്ള ഇതിൽ സംസാരിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. ഏതായാലും ഈ 4 വർഷം എന്ന് പറയുന്നത് തീർച്ചയായും അത് ചുരുങ്ങിയ കാലമാണ്. എങ്കിൽ പോലും ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പരമാവധി അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ റോഡ് വലിയതോതിൽ റോഡ് വികസനങ്ങൾ ദേശീയ നിതിൻ ഗഡ്കരി ദേശീയ പാതാ വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരുപാട് പദ്ധതികൾ, എത്രയോ കിലോമീറ്റർ റോഡ് പുതിയതായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് പല മേഖലകളിലേക്കും, പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കൊക്കെ. അങ്ങോട്ടൊന്നും റോഡില്ലായിരുന്നു, കാരണം കുന്നും മലകളുമാണ് കൂടുതൽ. അപ്പോൾ അങ്ങോട്ടൊക്കെ തന്നെ ഒരുപാട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് എത്രയോ 1000 കിലോമീറ്റർ റോഡ് വികസന പദ്ധതി അതിൻ്റെ പ്രൊജക്റ്റ് ഏതാണ്ട് തീരാറായി. എന്തായാലും ആ കാശ്മീരിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണം നടത്താൻ എല്ലാ സഹായം ചെയ്തു കൊടുത്ത് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇതിനുവേണ്ടി എല്ലാ ചരട് വലിക്കുകയും ചെയ്ത പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ ശരി കഞ്ഞുപിടിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമന്ത്രി അവനവന് കിട്ടിയ സാധനങ്ങളൊക്കെ മറിച്ച് വെക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പെട്രോളിനൊക്കെ ഇപ്പോൾ 250 ഒക്കെ പാകിസ്ഥാൻ രൂപയാണ്. ബ്രെഡിനോ മറ്റേ വേണ്ടി നാട്ടുകാർ പിടിവലി ബ്രെഡിന് മാവ് മാവിന് വേണ്ടിയൊക്കെ തന്നെ നാട്ടുകാർ ക്യൂ നിന്ന് അടികൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എന്ന നമ്മൾ തെമ്മാടി രാഷ്ട്രമെന്ന് പൊതുവെ പറയും. പക്ഷേ ഈ ലൂസ് ടോക്കിൽ അത് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെയാണ്. ഒരു രാജ്യം എന്നാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്നാൽ അത് ലോകത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, ലോകത്തിന് മാതൃകയാകുന്ന, അവിടുത്തെ ജനങ്ങൾ ലോകത്തിന് എന്ത് സംഭാവന നൽകുന്നു, ലോക ജനതയ്ക്ക് എന്ത് നൽകുന്നു എന്നതാണ് പ്രാധാന്യത്തോടെ കാണേണ്ടത്. അല്ലാതെ ഈ തീവ്രവാദവും ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളും കാണിക്കുന്നതൊന്നും ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒട്ടും മൊത്തത്തിൽ അനുകൂല സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാശ്മീരിലുള്ളത്. കാശ്മീരിലെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതെ, അത് അവിടെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അന്ന് അതിൻ്റെ ഫലമൊക്കെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം ജനങ്ങൾ ഒരുപക്ഷെ തീർച്ചയായും ഇതിനെ അനുകൂലിച്ച് തന്നെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. എന്താണെങ്കിലും കാശ്മീർ നമ്മുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പണ്ട് നമ്മുടെ നേതാക്കന്മാർ പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന ആ കാര്യം ഇപ്പോൾ 100% വാസ്തവമായി. ചേട്ടാ ഒരു കാര്യം കൂടി പറയാം, നമുക്ക് കാശ്മീരിൽ നിന്ന് വ്യത്യസ്തമാണ് കാശ്മീരിൻ്റെ കാര്യം, കാരണം ലൂസ് ടോക്കിൻ്റെ സമയം തീരാറായതുകൊണ്ടാണ്. നടൻ മോഹൻ അന്തരിച്ച മറ്റേ
അപൂർവസഹോദരങ്ങളിൽ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. അപ്പം രാവിലെ അത് കണ്ടപ്പോഴും ഈ കമൽഹാസനെ പോലെ ഉള്ള ആളുടെ കൂടെ അഭിനയിച്ച വ്യക്തിക്ക് ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കാതെ തെരുവിൽ വീണ് മരിക്കുകയായിരുന്നു, ഭിക്ഷാടനം നടത്തുകയായിരുന്നു എന്നൊക്കെ വാർത്തകളുണ്ട്. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ കിട്ടുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. മാത്രമല്ല അയാളെയൊന്നും ആരും സഹായിച്ചതുമില്ല എന്ന ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഈ ഒരു അവസരത്തിൽ സ്റ്റോക്കിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപക്ഷെ ജയലളിതയാണ് അന്ന് ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നടൻ ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കാം. തീർച്ചയായിട്ടും ഒരുപാട് പേരെ ഇത്തരത്തിൽ, കാരണം പണ്ട് നമുക്കറിയില്ല സിനിമയിൽ പോയി ആദ്യം അത്ര പൈസ ഒന്നും ഉണ്ടായി കാണില്ലായിരിക്കാം, പിന്നീട് അവർ സിനിമ എന്നൊക്കെ ഔട്ടായി കാണും, ചിലപ്പോൾ അവരുടെ പൈസയൊക്കെ കുടുംബാംഗങ്ങൾ തട്ടിയെടുത്തിരിക്കാം. അങ്ങനെ ഇതുപോലെ തെരുവിലായിപ്പോയ ചില നടിമാരെയൊക്കെ തന്നെ ജയലളിത അവരെ സഹായിച്ചു, അവർ പണം കൊടുത്തു, അവർക്ക് അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ അവരെ താമസിക്കാൻ സംവിധാനം ഒരുക്കി കൊടുത്തു. കാരണം അവരുടെ സിനിമ ഇതിലെ താരമായിരുന്നത് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് അറിയാം, യാഥാർത്ഥ്യം അവർക്കറിയാം. പക്ഷേ ജയലളിത ഉണ്ടായിരുന്നെങ്കിൽ ഇതേപ്പം അത് അവരറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വാർത്ത വന്നു അവരറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ഈ ഗതി വരില്ലായിരുന്നു എന്നിവിടെ നമുക്ക് പറയേണ്ടി വരും. നമ്മൾ ജയലളിതയുടെ രാഷ്ട്രീയത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന രീതിയോട് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ലുസ്റ്റോക്കിൻ്റെ സമയം കൂടിയാണ്. കാശ്മീർ ഒരു സ്വർഗമായി മാറട്ടെ, അതുപോലെ ലോകം മുഴുവൻ ഒരു സ്വർഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ലോകജനത സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാ സർവ്വസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടെ കഴിയാൻ, എല്ലാ പിന്തുണയും അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടെ കഴിയാൻ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും കഴിയട്ടെ. കാശ്മീരിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.